നമസ്കാരം. ഇന്ന് നമുക്ക് വടുകപ്പുളി നാരങ്ങ എങ്ങനെയാണ് വെള്ളയച്ചാർ ഇടുന്നതെന്ന് നോക്കാം. ഇവിടെ പറഞ്ഞിരിക്കുന്ന രീതിയിൽ തന്നെ ചെയ്തെടുക്കുകയാണെങ്കിൽ ഒട്ടും കയ്പില്ലാതെ നല്ല ടേസ്റ്റി ആയിട്ട് അച്ചാർ ഉണ്ടാക്കിയെടുക്കാം. ഇനി നമുക്ക് അച്ചാർ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഇതുപോലെ അച്ചാറിടാൻ വേണ്ടിയിട്ട് നാരങ്ങ എടുക്കുമ്പോൾ എപ്പോഴും നന്നായിട്ട് പഴുത്ത നാരങ്ങ വേണം എടുക്കാൻ. അതിനുശേഷം ഇതൊന്ന് തിളപ്പിച്ചെടുക്കണം. നാരങ്ങ മുങ്ങിക്കിടക്കാൻ പാകത്തിന് വെള്ളം തിളപ്പിക്കാൻ വെക്കണം. അതിനുശേഷം വെള്ളം തിളച്ചു വരുമ്പോൾ നാരങ്ങ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഒരഞ്ച് മിനിറ്റ് തിളയ്ക്കുന്ന വെള്ളത്തിൽ ഇതുപോലെ നാരങ്ങ തിരിച്ചും മറിച്ചും ഇട്ട് കൊടുക്കാം. അഞ്ച് മിനിറ്റ് കഴിയുമ്പോഴേക്ക് തീയൊന്ന് ഓഫ് ചെയ്ത് കൊടുക്കണം. തീ ഓഫ് ചെയ്തതിന് ശേഷം ഒരു 10-15 മിനിറ്റ് ഇത് തിരിച്ചും മറിച്ചും വെള്ളത്തിലിട്ട് കൊടുക്കാം. അതിനുശേഷം വെള്ളത്തിൽ നിന്ന് കോരി മാറ്റാം. വെള്ളത്തിൽ നിന്ന് മാറ്റിയതിന് ശേഷം തണുക്കുന്നത് വരെയൊന്ന് വെയിറ്റ് ചെയ്യണം. തണുത്ത് വരുമ്പോൾ ഇതൊന്ന് മുറിച്ചെടുക്കാം. നാരങ്ങ ഇവിടെ തണുത്ത് വന്നിട്ടുണ്ട്. ഇനി രണ്ട് സൈഡും മുറിച്ചു കളഞ്ഞതിന് ശേഷം ഇതുപോലെയൊന്ന് മുറിച്ചെടുക്കാം. നാരങ്ങയുടെ കുരുവും വെളുത്ത ഭാഗവും മുഴുവനായിട്ട് നീക്കിക്കളയണം. നാരങ്ങയുടെ കുരുവൊക്കെ ഇരുന്നിട്ടുണ്ടെങ്കിൽ അച്ചാറിന് ഒരു കയ്പ് ടേസ്റ്റ് വരും. അതുകൊണ്ട് കുരുവൊക്കെ നന്നായിട്ടൊന്ന് മാറ്റിക്കളയണം. അതിനുശേഷം ഇതുപോലെ ചെറുതായിട്ട് മുറിച്ചെടുക്കാം. മുറിച്ചെടുക്കുന്ന രീതി വീഡിയോ ഒന്ന് ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ മനസ്സിലാകും. ഇതുപോലെ കനം കുറച്ചതിന് ശേഷം ചെറുതായിട്ട് മുറിച്ചെടുക്കണം. നാരങ്ങയൊക്കെ ചെറുതായിട്ട് മുറിച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിനി ഒരു പാത്രത്തിലേക്ക് മാറ്റുന്നുണ്ട്. ഇനി ചെയ്യേണ്ടത് ഇതിലേക്ക് ഒരു 3-4 ടീസ്പൂൺ ഉപ്പിട്ട് കൊടുക്കാം. ഞാനിവിടെ ഒരു 3 ടീസ്പൂൺ ഉപ്പാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. അതിനുശേഷം ഇതുപോലെയൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതുപോലെ മിക്സ് ചെയ്തതിന് ശേഷം മിനിമം ഒരു 6 മണിക്കൂറെങ്കിലും വെക്കുകയാണെങ്കിൽ അത്രയും നല്ലത്. ഞാനിത് ഒരു 12 മണിക്കൂർ കഴിഞ്ഞതിന് ശേഷമാണ് എടുക്കുന്നത്. ഇവിടെ ഇപ്പോൾ ഒരു 12 മണിക്കൂർ ആയിട്ടുണ്ട്. ഇവിടെ ഇപ്പോൾ ഒരു 12 മണിക്കൂർ ആയപ്പോഴേക്ക് നാരങ്ങയിലെ വെള്ളമൊക്കെ നന്നായിട്ട് ഇറങ്ങി വന്നിട്ടുണ്ട്. ഇതിനിയൊന്ന് ഇളക്കി കൊടുക്കാം. അടുത്തതായിട്ട് അച്ചാറിന് വേണ്ടിയിട്ടുള്ള ബാക്കി കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. കുറച്ച് വെളുത്തുള്ളി, കാന്താരി, പച്ചമുളക്, ഉലുവ വറുത്ത് പൊടിച്ചത്, കറിവേപ്പില, നല്ലെണ്ണ, കായപ്പൊടി, ഇത്രയും സാധനങ്ങൾ എടുത്തു വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അച്ചാർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് തുടങ്ങാം. ഇവിടെ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഒരു 3-4 ടേബിൾ സ്പൂൺ നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടായി വരുമ്പോൾ അതിലേക്ക് കടുകിട്ട് കൊടുക്കാം. കടുക് പൊട്ടി വരുമ്പോൾ വേണം ബാക്കി കാര്യങ്ങൾ ചേർത്ത് കൊടുക്കാൻ. കടുക് പൊട്ടി വന്നപ്പോൾ വെളുത്തുള്ളി, ചെറുതായിട്ട് മുറിച്ചു വെച്ചിരിക്കുന്ന പച്ചമുളക്, കാന്താരി, കറിവേപ്പില ഇവ ചേർത്ത് കൊടുക്കാം. വെളുത്തുള്ളി നടുവേ ഒന്ന് മുറിച്ചതിന് ശേഷമാണ് ചേർത്തിരിക്കുന്നത്. ഇനി ഇതിലെ വെള്ളമയമൊക്കെ മാറി വരുന്നതുവരെ കുറച്ച് സമയം ഒന്ന് ഇളക്കി കൊടുക്കാം. ഇതുപോലെയുള്ള അച്ചാറിൻ്റെ ചേരുവകൾ വഴറ്റിയെടുക്കുമ്പോൾ വെള്ളമയം ഒന്ന് മാറ്റിയെടുത്താൽ മാത്രം മതി. ഒരുപാട് സമയം വഴറ്റിയെടുക്കേണ്ട ആവശ്യമില്ല. ഇതിലെ വെള്ളമയമൊക്കെ മാറി വരുമ്പോൾ ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഉലുവ പൊടിച്ചതും കുറച്ച് കായപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു കളറിന് വേണ്ടിയിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുക്കാം. അടുത്തതായിട്ട് ചേർത്ത് കൊടുക്കുന്നത് 1/2 കപ്പ് വെള്ളമാണ്. കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ഒരു 4 ടീസ്പൂൺ ഉപ്പ് മൊത്തത്തിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. വെള്ളം ഒഴിച്ചതിന് ശേഷം ഇത് നന്നായിട്ട് തിളയ്ക്കുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. നന്നായിട്ട് തിളച്ച് കഴിയുമ്പോൾ തീ ഓഫ് ചെയ്ത് വെക്കാം. ഇനി ഇത് തണുത്തതിന് ശേഷം മാത്രമേ ഇതിലേക്ക് നാരങ്ങ ചേർത്ത് കൊടുക്കുന്നുള്ളൂ. ഇവിടെ ഇപ്പോൾ പാത്രമൊക്കെ നന്നായിട്ട് തണുത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നാരങ്ങ ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഉപ്പ് കൂടുതൽ വേണമെന്ന് തോന്നുവാണെങ്കിൽ ഈ സമയത്ത് കുറച്ചും കൂടെ ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ കുറച്ചും കൂടെ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഇതുപോലെ നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. വടുകപ്പുളി നാരങ്ങ കിട്ടുമ്പോൾ ഒരു പ്രാവശ്യം ഇതുപോലെയൊന്ന് അച്ചാറിട്ട് നോക്കുക. തീർച്ചയായിട്ടും നിങ്ങൾക്കിതിൻ്റെ ടേസ്റ്റ് ഇഷ്ടപ്പെടും. ചുവന്ന കളറിലിടുന്ന അച്ചാറിനേക്കാളും ഒന്നും കൂടെ ടേസ്റ്റ് ഇതുപോലെ വെള്ളക്കിടുന്ന അച്ചാറിനാണ്. എല്ലാവരും ഒരു പ്രാവശ്യം ചെയ്തു നോക്കുക. ഇന്നത്തെ ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കാനും മറക്കണ്ട. പുതിയൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. ഇത് അച്ചാറിട്ടതിന് ശേഷം ഒരു 4 ദിവസം കഴിഞ്ഞിട്ടുള്ളതാണ്. ഈ സമയമായപ്പോഴേക്ക് അച്ചാർ ഈ ഒരു പരുവത്തിലായിട്ട് വന്നിട്ടുണ്ട്.